नमस्ते बच्चो कईसम नम्बर नम्बे आदते यूनिटे आदते पाठते पची पढ़ु अदर कवि एव पे प्यारी माम ना स्नेहम अम्मेपी आ कवि आरान ईर चित नोकी चित्र पे कुटी पे कुटी पेरे ओर्मो पे कुटी पेरे सीन अब सीन पर പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ പാഞ്ച്വീൻ കക്ഷാമേം അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സീന എന്ന് പറയുന്ന പെൺകുട്ടി വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ സീനയുടെ അമ്മ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ സീന അമ്മയെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നതാണ് നമ്മുടെ കവിതയിലുള്ളത് അല്ലേ प्यारी प्यारी अम्मा मेरी एत्र स्नेहमुल्ला अम्मयाण मीठे मीठे गीत सुनाती नल्ला इंपमुल्ला पाट्टुकल पाड़ी तिरुनु केल्पिकुनु तासा तासा दूध पिलाती നല്ല ശുദ്ധമായ പാൽ കുടിപ്പിക്കുന്നു തരഹ തരഹക ഗാനാ ദേത്തി പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ തരുന്നു മേരി സാരി ഭാത്തിയും സുനത്തി എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു അച്ചി അച്ചി സീകേം ദേത്തി നല്ല നല്ല ഉപദേശങ്ങൾ എനിക്ക് തരുന്നു സംഘു സുലാത്തി സോഹോബജാത്തി എന്നെ കൂടെ കിടത്തി ഉണർത്തുന്നു രാവിലെ എന്നെ വിളിച്ചുണർത്തുന്നു കിതനി പ്യാരി അമ്മ മേരി എൻ്റെ അമ്മ എത്രയൊരു സ്നേഹമുള്ള അമ്മയാണെന്നൊക്കെ നമ്മുടെ സീന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള എന്താണെന്നറിയാമോ നമ്മുടെ സീന സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ചിത്രം നോക്കിയേ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സീനയാണ് ഈ പെൺകുട്ടി ഇതെന്തായിരിക്കും സീനയുടെ വീടാണ് സീനയുടെ വീട്ടിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരാൾ നിൽക്കുന്നുണ്ട് അത് സീനയുടെ അച്ഛനായിരിക്കും പിന്നെ സീനയുടെ അമ്മ നിൽക്കുന്നുണ്ട് പിന്നീട് സഹോദരനെ ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ട് അത് സീനയുടെ സഹോദരനായിരിക്കും നമ്മുടെ സീന ബാഗൊക്കെ തൂക്കി ഇങ്ങനെ പോവുകയാണ് എവിടോട്ടായിരിക്കും സ്കൂളിലോട്ട് പോവുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സീന സ്കൂൾ ജാ രഹി ഹേ സീന സ്കൂൾ ജാ രഹി ഹേ സീന സ്കൂളിൽ പോവുകയാണ് സീന സ്കൂളിൽ പോവുകയാണ് ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സീന സ്കൂളിൽ പോവുകയാണ് ഇനി ഈ ചിത്രത്തിൽ സീനയുടെ വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ചിത്രത്തിലുള്ള ഈ ചിത്രത്തിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാനും അറിയാനൊക്കെ നമുക്കുണ്ട് അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഹിന്ദി വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒന്ന് പഠിക്കാം ആദ്യം നമ്മൾ വീടിനെ ഹിന്ദിയിൽ പറയുന്നതാണ് ഘർ എന്താണ് ഘർ വീട് ചിത്ര ചിത്രം എന്ന് പറഞ്ഞാൽ ചിത്രം ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് കോൻ കോൻ ആരൊക്കെ കോൻ കോൻ ആരൊക്കെ ആത്മി ആത്മി എന്ന് പറഞ്ഞാൽ പുരുഷൻ ഔരത് ഔരത് എന്ന് പറഞ്ഞാൽ സ്ത്രീ പിതാജി മാതാജി എന്തായിരിക്കും അച്ഛനും അമ്മയും അപ്പോൾ ഘർ വീട് ചിത്രം ചിത്രം ക്യാ എന്ത് കോൻ കോൻ ആരൊക്കെ ആത്മി പുരുഷൻ ഔരത് സ്ത്രീ പിതാജി മാതാജി അച്ഛനും അമ്മയും ഇനി അടുത്ത കുറച്ച് വാക്കുകൾ ലഡ്ക ലഡ്ക എന്താണ് ആൺകുട്ടി ലഡ്കി പെൺകുട്ടി കഹാം എവിടെ ജ പോകുക സ്കൂൾ സ്കൂൾ കിസ്ക കിസ്ക ആരുടെ ഭായി സഹോദരൻ ബെഹൻ സഹോദരി ബഥായേം പറഞ്ഞാലും എന്താണ് നമ്മൾ പഠിച്ച വാക്കുകൾ എന്തൊക്കെയാണ് ലഡ്ക ആൺകുട്ടി പെൺകുട്ടിക്ക് പറയുന്ന ലഡ്കി കഹാം എവിടെ ച പോകുക സ്കൂൾ സ്കൂൾ എന്ന് തന്നെയാണ് അർത്ഥം കിസ്ക ആരുടെ ഭായി സഹോദരൻ സഹോദരിക്ക് ബെഹൻ എന്ന് പറയും ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ അമ്മയ്ക്ക് പറയുന്ന മാതാജി അച്ഛന് പറയുന്ന പിതാജി സഹോദരന് പറയുന്നത് ഭായി സഹോദരിക്ക് പറയുന്നത് ബെഹൻ ബെതായിയെ പറഞ്ഞാലും ഇനി നമുക്ക് ഈ ചിത്രങ്ങൾ നോക്കിയേ ചിത്രം നോക്കിയേ ചിത്രമേ ക്യാ ക്യാ ഹൈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രമേം സീന സീനാക്ക ഗർഹേ യഹ് സീനാക്ക ഗർഹേ എന്ന് വെച്ചാൽ എന്താണ് യഹ് എന്ന് പറഞ്ഞാൽ ഇത് യഹ് ഇത് സീനാക്ക സീനയുടെ ഗർഹേ സീനയുടെ വീടാണ് അപ്പോൾ ചിത്രമേം ക്യാ ക്യാ ഹേം
ചിത്രത്തിൽ മുഖ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഖർറുണ്ട്, അതുപോലെ അവിടെ കുറേ വൃക്ഷങ്ങളും ഉണ്ട്. വൃക്ഷങ്ങൾക്ക് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? പേട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിത്രമേ ക്യാ ക്യാ ഹൈ ഖർ അവർ പേട്. ഇനി അടുത്ത ചോദ്യം, ചിത്രമേ കോൺ കോൺ ഹേ, ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് സീനിയയുടെ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ടെന്ന് നിങ്ങൾ പറയേണ്ടത്. ചിത്രത്തിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചിത്രത്തിൽ ഒരു വീടും പിന്നെ എന്താണ്, ഒരു മരവുമുണ്ട്. ഖർ അവർ പേട്. ചിത്രമേ കോൺ കോൺ ഹേ, ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ചിത്രത്തിൽ അതിനുത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്, സീന കെ ഖർ മേം കോൺ കോൺ ഹേ, സീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയാണുള്ളത്? പിതാജി, മാതാജി ഓർ ബായി ഹൈം, അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരനുണ്ട്. അപ്പോൾ സീന കി ഖർ മേം, സീന കെ ഖർ മേം, ആരൊക്കെയുണ്ട്? സീന കെ ഖർ മേം മാതാജി പിതാജി ഓർ ബായി ഹൈം. മനസ്സിലായോ? അപ്പോൾ ചിത്രമേ ക്യാ ക്യാ ഹേം, ചിത്രമേ ഖർ അവർ പേട് ഹേം, ചിത്രമേ കോൺ കോൺ ഹേം, ചിത്രമേ സീന, സീന കി മാതാജി പിതാജി ഓർ ബായി ഹൈം. ഇത്രയും പേരുണ്ട് സീന. അടുത്ത ചോദ്യം, സീന കഹാം ജാ രഹി ഹേ, സീന എവിടെയാണ് പോകുന്നത്? കഹാം സ്കൂൾ മേം. സീന സ്കൂൾ ജാ രഹി ഹേ, സീന സ്കൂളിലാണ് പോകുന്നത്. മനസ്സിലായോ ഇത്രയും ചോദ്യങ്ങൾ? അപ്പോൾ നമ്മളെ ചിത്രത്തിൽ സീന സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സീനയുടെ വീട്ടിൽ പിതാജിയും മാതാജിയും ബഹനും ഉണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ കണ്ട ചിത്രത്തിനെ പറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ ടീച്ചർ ഒന്നും കൂടെ ചോദിക്കുകയാണ്. ഇഹ് കിസ്കാ ഗർ ഹേ, ഇത് ആരുടെ വീടാണ്? ആരുടെ വീടാണിത്? സീന ക ഗർ ഹേ, ഇഹ് സീനയുടെ വീടാണ്. ഇത് സീനയുടെ വീടാണ്. ഇഹ് സീന ക ഗർ ഹേ. സീന കഹാം ജാ രഹി ഹേ, സീന കഹാം എവിടെയാണ് പോകുന്നത്? അതിനുത്തരം എന്താണ്? സ്കൂൾ. സീന സ്കൂൾ ജാ രഹി ഹേ, സീന സ്കൂളിൽ പോവുകയാണ്. അടുത്ത ചോദ്യം, സീന കെ ഘർ മേ കോൺ കോൺ ഹേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സീനയുടെ ഘർ, സീനയുടെ വീട്ടിൽ, ഘർ മേം വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട്? സീന കെ ഘർ മേം മാതാജി പിതാജി അവർ ഫായ് ഹേം, അമ്മയും അച്ഛനും സഹോദരനും ഉണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, അതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ചിത്രമേ ക്യാ ക്യാ ഹേ, ചിത്രത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നു? എക് ഗർ അവർ പേട്, പക്ഷവും ഉണ്ടായിരുന്നു, പിന്നെന്തുണ്ടായിരുന്നു, ഒരു വീടുമുണ്ടായിരുന്നു, സീനയുടെ വീടുമുണ്ടായിരുന്നു. ഇനി കുട്ടികളെ, നിങ്ങളോടുള്ള ചോദ്യമാണ്, ബദായെ ആപ്കെ ഗർ മേ കോൺ കോൺ ഹൈം, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്, മേരെ ഗർ മേം പിതാജി മാതാജി, സഹോദരനാണെങ്കിൽ ഭായി, സഹോദരിയാണെങ്കിൽ ബഹൻ, അന്ന് അങ്ങനെ പറയുക. മേരെ ഘർ മേം പിതാജി മാതാജി ഓർ ബായ് ഹേം ഓർ ബഹൻ ഹേം എന്ന് ഉത്തരം പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ സീന സ്കൂളിൽ പോകുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ പാഠത്തിൻ്റെ പേർ ഖർ എന്നാണ്. അപ്പോൾ സീന സ്കൂളിൽ പോകുന്ന നോക്കി, സീനയുടെ വീട്ടിൽ അച്ഛനും പിതാജിയും മാതാജി അമ്മയും സഹോദരനും നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ധന്യവാദം.